ഒൻപതാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിന്റെ കാരുണ്യം. ആനന്ദശക്തനായ ദൈവത്തിന് ഉത്ഭവ പാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും മുറിവുകളുള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. അവിടുത്തെ ദൈവിക ശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കാനും മരിക്കാനും സന്നദ്ധനായ ദിവ്യനാഥൻ ദൈവ സ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞ് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് വേദനാനിർഭരമായ കുരിശുമരണം സഹിക്കുകയും ചെയ്തു. പാപവും കാപട്യവും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ലാ ദുഃഖ ദുരിതങ്ങൾ ചേർത്തു വച്ചാലും ഈശോ അനുഭവിച്ച കഠോര പീഡകൾക്ക് തുല്യമാവുകയില്ല. അത്രയ്ക്കുണ്ട് അവ തമ്മിലുള്ള അന്തരം. നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവലോകത്തിന്റെയും സ്രഷ്ടാവും പാലകനുമായ ഈശോ കഠിന ദാരിദ്ര്യം അനുഭവിച്ചുവെന്ന് ചിന്തിക്കുക. നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരാണെങ്കിൽ സ്വർഗവാസികളുടെയെല്ലാം ആരാധനാ സ്തോത്രങ്ങൾക്ക് അർഹനായ മിശിഹ തീർത്തും നിസാരരായ നമ്മേക്കാൾ അപമാനിതനായി എന്ന് ധ്യാനിക്കുക. നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപമാലിന്യമേശാത്ത തിരുനാഥൻ അവിടുത്തെ പാവന ശരീരത്തിൽ അവർണനീയമായ പീഡനങ്ങൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക. നാം ഭയത്താലും മാനസിക വേദനകളാലും സർവോപരി നിരാശയാലും ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുനാഥന്റെ ദിവ്യഹൃദയം ഗെത്സെമേൻ തോട്ടത്തിൽ അചിന്തതമായ ആത്മവേദനകളും ഭയം പരിത്യക്തത എന്നിവയും അനുഭവിച്ച കാര്യം ധ്യാനിക്കുക. ഇങ്ങനെ അതുല്യങ്ങളായ വേദനകൾ അനുഭവിച്ച ഈശോയുടെ ജീവിത ക്ലേശങ്ങളെപ്പറ്റി വിചിന്തനം നടത്തുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനകളെല്ലാം നിസ്സാരവും അഗണ്യവുമെന്ന് കാണാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിത പ്രവർത്തനങ്ങളെപ്പറ്റി ശരിയായി പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മതിയാവുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ്. നിത്യനിർമ്മലനായ മിശിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്നവയാകട്ടെ നമ്മുടെ ആത്മരക്ഷയിലുള്ള അവിടുത്തെ താല്പര്യത്തെ പ്രതിയും സ്നേഹത്തെ പ്രതിയും ആണെന്ന് കാണാവുന്നതാണ്. നമ്മുടെ സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും പ്രതീക്ഷയും നൽകി നമ്മെ അവിടുത്തെ സമീപത്തേക്ക് അനുസ്യൂതം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ആത്മാവെ, പ്രലോഭനങ്ങൾ ഒന്നുകൊണ്ടും ശോഭിക്കാതെ ഈ ദിവ്യഹൃദയ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളണമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ജപം. കരകാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം ആനന്ദമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹമഴ അനുസ്യൂതം വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അറിയുന്നതിനാൽ എന്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു. സ്നേഹനാദ, എന്റെ ഈ വിനീത ബലി കാരുണ്യപൂർവം സ്വീകരിക്കണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൽ നാദേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങു വഴിയാൽ ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സുഹൃതിജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. സൽക്രിയ. സ്വന്തം ആത്മസ്ഥിതി ഗ്രഹിക്കുന്നതിനായി ആത്മശോധന നടത്തുക. Thank you.
സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ. കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ. എന്നേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹദായകൻ, മൃതരെ ഉയിർപ്പിക്കും ജീവദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹദായകൻ,
മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ, എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു, പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു, എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു, പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു, നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു, നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു.